അസ്സലാമു അലൈക്കും. കഴിഞ്ഞു പോയ 13 ദിനരാത്രങ്ങളിൽ നമുക്ക് ലഭിച്ച വിശുദ്ധിയുടെ നിറവിൽ മർഹബ 14 ദിനത്തിലേക്ക്. മറക്കുക എന്നർത്ഥമുള്ള നിസിയാൻ എന്ന വാക്കിൽ നിന്നാണ് ഇൻസാൻ അഥവാ മനുഷ്യൻ എന്ന വാക്കിൻ്റെ ഉത്ഭവം. മറക്കുന്നവനാണ് മനുഷ്യൻ എന്നർത്ഥം. ആദം നബി തൻ്റെ മറവി കാരണമാണ് സ്വർഗഭ്രഷ്ടനായത്. ഒരു പ്രത്യേക മരത്തോട് അടുക്കരുതെന്ന് ദൈവകൽപ്പന ഉണ്ടായിരുന്നിട്ടും പൈശാചിക ശക്തികളുടെ പ്രലോഭനങ്ങളിൽ അകപ്പെട്ട് ആദം അത് മറക്കുകയും വിലക്കപ്പെട്ട കനി ഭക്ഷിക്കുകയും അങ്ങനെ സ്വർഗത്തിൽ നിന്ന് പുറത്താവുകയും ചെയ്യുകയായിരുന്നു. Thank you.
വിലക്കുകൾ മറക്കാതിരിക്കാനുള്ള ജാഗ്രതയാണ് നോമ്പ്. പശ്ചാത്താപ വിവശനായി ആദം അള്ളാഹുവിനോട് ക്ഷമാപണത്തിനായി പ്രാർത്ഥിച്ചപ്പോൾ കരുണാനിധിയായ റബ്ബ് അത് പുറത്തു കൊടുക്കുകയും ചെയ്തു. ഇതാണ് മനുഷ്യന്റെ ആദ്യ പാപവും പാപവിമോചനവും. കത്തീഡ്രൽ മോസ്ക്, മോസ്കോ. റഷ്യയിലെ മോസ്കോയിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്ര പ്രസിദ്ധമായ മസ്ജിദാണ് കത്തീഡ്രൽ മോസ്ക്. ആയിരത്തി തൊള്ളായിരത്തി നാലിൽ നിർമ്മാണം പൂർത്തിയാക്കിയ കത്തീഡ്രൽ മോസ്കിന്റെ പുനരുദ്ധാരണം 2015 ഇന്നത്തെ രൂപത്തിൽ പൂർത്തിയാക്കി. 10,000 പേർക്ക് ഒരേ സമയം നിസ്കാരങ്ങളിലും ആരാധനാ കർമ്മങ്ങളിലും പങ്കെടുക്കുവാൻ സാധിക്കും. മോസ്കോയിലെ പ്രധാനപ്പെട്ട 4 മസ്ജിദുകളിലൊന്നായ കത്തീഡ്രൽ മോസ്ക് മോസ്കോയിലെ ഒളിമ്പിക് ഇൻഡോർ സ്റ്റേഡിയത്തിന് സമീപത്താണ്. ചരിത്രപരവും പൈതൃകപരവുമായി ഈ മസ്ജിദ് മോസ്കോയുടെ ശ്രദ്ധാകേന്ദ്രമാണ്. ആയിരം പുണ്യങ്ങളുടെ പൂക്കാലവുമായി മനുഷ്യഹൃദയങ്ങളിൽ റമദാൻ നിലാവ് നിറയ്ക്കുന്ന ഈ നോമ്പുകാലത്ത് മോസ്കോയിലെ കത്തീഡ്രൽ മോസ്കും നിറയ്ക്കട്ടെ മനുഷ്യ മനസ്സുകളിൽ സ്നേഹത്തിന്റെ, സാഹോദര്യത്തിന്റെ, സഹവർത്തിത്വത്തിന്റെ പുണ്യതീർത്ഥം. അവനവൻ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ തെറ്റുകളിൽ ഖേദം തോന്നുകയാണ് പശ്ചാത്താപത്തിൻ്റെ ആദ്യപടി. ചെയ്ത തെറ്റുകൾ ആവർത്തിക്കാതിരിക്കൽ പശ്ചാത്താപം സ്വീകരിക്കപ്പെടാനുള്ള ഉപാധിയാണ്. തെറ്റ് ചെയ്യുകയും പശ്ചാത്തപിക്കുകയും ചെയ്ത ശേഷം അതേ തെറ്റ് വീണ്ടും ആവർത്തിക്കുകയും ചെയ്താൽ പശ്ചാത്താപം ആത്മാർത്ഥമല്ല എന്നതാണ് അർത്ഥം. ആയതിനാൽ പശ്ചാത്തപിക്കുമ്പോൾ ഇനി ഒരിക്കലും പഴയ തെറ്റ് ചെയ്യുകയില്ല എന്ന് ദൃഢനിശ്ചയം ചെയ്യേണ്ടതാണ്. ആ
മധുരക്കുന്നിലെ പച്ചക്കരിമ്പ്. ഇന്ന് പുഞ്ചിരി തഞ്ചള പുന്നാരക്കുട്ടിക്ക് കല്യാണരവാണ്. സഹജീവികളോട് ചെയ്യുന്ന തെറ്റുകൾ അള്ളാഹു പൊറുത്തു തരുകയില്ല. അത് പൊറത്തു തരേണ്ടത് ആരോടാണോ ആ തെറ്റുകൾ ചെയ്തത് അവർ തന്നെയാണ്. സാമ്പത്തിക ഇടപാടുകളാണെങ്കിൽ കൊടുത്തു വീട്ടുകയും വാക്കാലോ പ്രവൃത്തിയാലോ ചെയ്ത തെറ്റാണെങ്കിൽ നേരിൽ കണ്ട് ക്ഷമാപണം നടത്തുകയും ചെയ്യേണ്ടതാണ്. മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള പ്രശ്നങ്ങൾ സ്വയം മുൻകൈയെടുത്ത് പരിഹരിക്കൽ നിർബന്ധമാണ്. അതിനുശേഷമല്ലാതെ ദൈവത്തോടുള്ള പശ്ചാത്താപം സ്വീകരിക്കപ്പെടുകയില്ല എന്ന് ദീൻ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു. മർഹബയിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഫെമിലിയർ ആയിട്ടുള്ള ഒരു സ്നാക്സാണ് പഴം നിറച്ചത്. ഇത് പ്രിപ്പയർ ചെയ്യുന്നത് പുതുവൈപ്പ് പി ജെ പ്രിൻസസ് റീജൻസി ഹോട്ടലിലെ സൗത്ത് ഇന്ത്യൻ ഷെഫായ അനീഷാണ്. നിങ്ങൾ പരസ്പരം നിന്ദിക്കുകയോ വഞ്ചിക്കുകയോ ചെയ്യരുത് എന്നാണ് നബി വചനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ പിന്തുടർന്ന് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ മർഹബ ഇവിടെ പൂർണ്ണമാകുന്നു. ഇൻഷാ അല്ലാ നാളെ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.